നമസ്കാരം, ശ്രീനി ആലക്കോടാണ്, തളിപ്പറമ്പിൽ നിന്നാണ്. തളിപ്പറമ്പിലെ ഒരു അക്കാദമിയിലേക്ക് പോവുകയാണ്. ഒരു വലിയ ക്യാമ്പസ്, ആ ക്യാമ്പസിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. എന്താണ് ക്യാമ്പസ് എന്നല്ലേ, വാ. ജെയിംസ് അക്കാദമിയിൽ നിന്നാണ് ഇന്നത്തെ ഈ വീഡിയോ. ഒ ഇ ടിയും ജർമ്മൻ ഭാഷയുമൊക്കെ പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെട്ട ഒരു ക്യാമ്പസ്. ഇപ്പോഴും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കേരളത്തിലെ മികച്ച ക്യാമ്പസുകളിൽ ഒന്ന്. അതുകൊണ്ട് തന്നെ മലയോര മേഖല ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്യണം. പല ആളുകളും തങ്ങളുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള ക്യാമ്പസുകളിലേക്ക് അയക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. ഇന്നത്തെ കാലത്ത് മലയോര മേഖലയിൽ നിന്നും ഒരുപാട് ആളുകൾ യു കെയിലായാലും ജർമ്മനിയിലായാലും മറ്റ് വിദേശ രാജ്യങ്ങളിലായാലും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ ജർമ്മൻ ഭാഷയും ഒ ഇ ടിയും ഒക്കെ പാസ്സാകേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നടക്കുന്ന ക്ലാസ്സിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിട്ട് വരാം. ജർമ്മൻ നമ്മൾ ഓൺലൈനായിട്ട് 2 വർഷമായി, പക്ഷെ നമ്മൾ ഓഫ്ലൈനായിട്ട് ഇതിപ്പോൾ 1 വർഷം കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ 1 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു മലബാറിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് പഠിച്ച് നമ്മുടെ അസിസ്റ്റൻസോട് കൂടി തന്നെ അവർ ജർമ്മനിലെത്തുകയും അവർ നന്നായിട്ട് അവരുടെ ഒരു മേഖലയിൽ നല്ലൊരു വിജയം കാഴ്ചവെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത് എൻ്റെ പാർട്ണർ ലിജി ആയാലും ഞാനായാലും ഞങ്ങളെല്ലാം മറ്റ് പല സ്റ്റേറ്റിലേക്ക് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 20 വർഷത്തോളമായിട്ട് ഇന്ത്യയിലെല്ലാ സ്കൂളുകളിലും ഒരുമാതിരിപ്പെട്ട എല്ലാ സ്കൂളുകളിലും ടീച്ചേഴ്സിനെയും പ്രിൻസിപ്പാളിനെയൊക്കെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു 30,000-ന് മുകളിൽ ടീച്ചേഴ്സ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഇത് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ നാട്ടിൽ ഒരു നല്ലൊരു ഹൈ എഡ്യൂക്കേഷൻ, ഒരു ഹൈലി സക്സസ് റേറ്റ് ഉള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതോടൊപ്പം തന്നെ എന്നെ വേദനിപ്പിച്ച ഒരുപാട് സംഭവം ഉണ്ടായി. പിള്ളേർ പ്രോസസ്സിംഗ് എന്നൊക്കെ പറഞ്ഞ് കോട്ടയത്തും എറണാകുളത്തൊക്കെ കൊണ്ടുപോയിട്ട് 100,000-50,000 കൊടുക്കും. അവർക്ക് കറക്റ്റ് ഫീഡ്ബാക്ക്, അവരുടെ ഫീഡ്ബാക്ക് കിട്ടാതെ ഇപ്പോഴും പിള്ളേരെ പൈസ നഷ്ടപ്പെട്ട പിള്ളേർ ഒരുപാട് ഞാൻ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇവർക്ക് കയറിപ്പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങൾ ഒ ഇ ടി, ജർമ്മൻ, IELTS, പിന്നെ അതുപോലെ നഴ്സിംഗ് എക്സാംസ് ആയ DHA, ഹാർഡ് പ്രോമെട്രിക്, NCLEX-RN എന്നിങ്ങനെയുള്ള കോഴ്സസാണ്. ഇതിനു പുറമെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും നമ്മൾ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് മോർ ദാൻ 8 ഇയേഴ്സ് എക്സ്പീരിയൻസ് എനിക്ക് ഒ ഇ ടിയിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക്കലി ഞാനും ഒരു നേഴ്സാണ്. ആൻഡ് 2 ഏരിയയിലാണ് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വരുന്നത് 1 ദുബായിലും 1 UK-യിലുമാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ വിട്ട് നമ്മളിവിടെ സെറ്റിലായതിന് ശേഷം ഞങ്ങൾ ഈ പറയുന്ന ഒ ഇ ടി ഇങ്ങനെയൊരു ആദ്യമായിട്ട് നമ്മൾ ഓൺലൈനായിട്ടാണ് ഇത് തുടങ്ങിയേക്കുന്നത്. പിന്നീട് അത് ഓഫ്ലൈനായിട്ടും ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഈ പറയുന്ന ഏകദേശം ഒരു 7,000-ത്തോളം സ്റ്റുഡൻസിനെ ഞങ്ങൾക്ക് പാസ്സാക്കിക്കാൻ ഞങ്ങളുടെ ഒ ഇ ടി ട്രെയിനിങ്ങിലൂടെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഞങ്ങളുടെ സ്റ്റുഡൻസ് ഉള്ളത് മിഡിൽ ഈസ്റ്റിലും പിന്നെ അതുപോലെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഞങ്ങളുടെ സ്റ്റുഡൻസ് ഉള്ളത്. ഞങ്ങൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ സക്സസ്സിന് പുറകിൽ ഞങ്ങൾ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി ഇൻ ടീച്ചിങ് അത് തന്നെയാണ്. ഞങ്ങളുടെ കയ്യിൽ ബേസിക് ആയിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഓൺലൈൻ ട്രെയിനേഴ്സിൽ മിക്കവരും ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അവരുടെ ഒരു സ്ട്രെങ്ത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികളെല്ലാം ഈ രീതിയിൽ പാസ്സാക്കിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നത്. നല്ല ക്ലാസ് ആണോ? മറ്റുള്ളവരൊക്കെ കാണുന്നതാണല്ലോ, അപ്പൊ ആളുകൾക്കൊക്കെ പിന്നെ ഇത് അറിഞ്ഞിട്ട് വേണം ഇങ്ങോട്ടൊക്കെ വരാൻ വേണ്ടിട്ട്. നല്ല ക്ലാസ് ആണ്, നല്ല ട്രെയിനേഴ്സ് ഒക്കെ ആണ്. അതെല്ലേ പഠിപ്പിക്കുന്ന അടിപൊളിയായിട്ട് നല്ല പഠിപ്പിക്കുന്നു, മനസ്സിലാകുന്ന തരത്തിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. മോർണിംഗ്. ആക്റ്റീവ് ആണല്ലോ. എന്താ പേര്? അശ്വിൻ. അശ്വിൻ എവിടെ വീട്? പിലാത്തറയാണ്. കുറെ ദിവസമായി പഠിക്കാൻ തുടങ്ങിയിട്ട്? 1 മന്ത് ആയി. എങ്ങനെയുണ്ട് ഇവിടെ പഠിപ്പിക്കുന്ന ക്ലാസ്? നല്ലതാണ്. വെറുതെ ചുമ്മാ പറയുന്നത് പറഞ്ഞു, ഇത് വേറെ മഷമരൊന്നും ഇല്ല ഇവിടെ. അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് ജർമ്മനി പോകുന്ന ഉറപ്പില്ല. ടീച്ചറാണോ കുട്ടിയാണോ? ടീച്ചറാണ്. ആ ടീച്ചറെ, നല്ല അഭിപ്രായമൊക്കെയാണ് പറയുന്നത്. എങ്ങനെയുണ്ട് കുട്ടികളുടെ ഒക്കെ ഒരു ആംബിയൻസ്, ഈ ക്യാമ്പസിന്റെ ഒരു ആംബിയൻസ്? എല്ലാവരും നല്ല ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണേ, ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്താണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും 1-ാം നിലയിലേക്ക് കയറുമ്പോൾ ഒരു ക്ലാസ് മുറി ഉണ്ട്. അവിടെയാണ് ഒ ഇ ടി ട്രെയിനിങ് നടക്കുന്നത്. എന്തായാലും ആ ക്ലാസ് മുറിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
ഒരുപാട് കുട്ടികളുണ്ട്. നമ്മുടെ കേരളത്തിലെ തന്നെ മികച്ച OET ട്രെയിനിങ് സെന്റർ ആണ് ഇവിടുത്തേത്. OET പഠിച്ചിട്ട് വിദേശത്ത് പോകാൻ കഴിയും? കഴിയും, കഴിയും അല്ലേ? അല്ല, കഴിയണം. അതിന്റെ കഠിന പരിശ്രമത്തിലാണ് അല്ലേ? എന്ത് പറയുന്നു, എന്താ പേരെന്താ? മറിയം. മറിയം ഇവിടുത്തെ കാര്യം തന്നെയാണോ? കണ്ണൂരാണ്. എങ്ങനെയുണ്ട് ക്ലാസ്? ക്ലാസ് നല്ലയാ. ഒരുപാട് ആളുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എന്തായാലും മികച്ച ഒരു വിദ്യാഭ്യാസം തന്നെയാണ് ഈ ജെയിംസ് അക്കാദമിയിൽ നൽകുന്നത് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഇവിടെ ഇവരെ കുറിച്ച് അന്വേഷിച്ചാൽ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. നമുക്ക് ടീച്ചർമാരൊക്കെ അവിടെ ആ വാതിൻ്റെ അടുത്ത് നിൽക്കുന്നത് കാണാം. അതുകൊണ്ട് അവിടെ അവരെ കാണിക്കും. അവരൊക്കെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ഷൂട്ട് ചെയ്യാനൊരു സമയം തന്നതാണ്. അവർ മാറി നിൽക്കുകയാണ്. നല്ല മികച്ച ട്രെയിനീസാണ് ഇവരൊക്കെ. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രവർത്തിച്ചിട്ടാണ് ഇവരൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും വളരെ നല്ല രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനമായി തളിപ്പറമ്പിലെ ജെയിംസ് അക്കാദമി മാറുമ്പോൾ അത് നമ്മുടെ മലയോര മേഖലയിലെ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് വലിയ ഒരു അനുഗ്രഹമായിരിക്കും. ഹലോ, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഡായ് മാത്യു. യെസ്. റിട്ടയർഡ് HM ആണ്, നമ്മുടെ നാട്ടുകാരനാണ്. എന്തുണ്ട് ഉഷാറാണ് അല്ലേ? ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രിൻസിപ്പളാണ് സർ അല്ലേ? ആ, ഇപ്പോൾ നിലവിലെ പ്രിൻസിപ്പളാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പളാണ് അല്ലേ? അതെ, അതെ. എങ്ങനെയുണ്ട് ക്ലാസ്? നന്നായി പോകുന്നു. ഇതൊരു ഞാനിതുവരെ ചെയ്തു വന്നതിലും അല്പം വ്യത്യസ്തമായൊരു ഒരു ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനാണ്. സ്കൂളിലായിരുന്നു ഹെഡ് മാസ്റ്റർ. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് മുതിർന്ന പിള്ളേരാണ്. പക്ഷെ എന്നാലും നല്ല കമ്മിറ്റഡ് ആയ കുട്ടികളാണ്. അവരൊരു പ്രത്യേക കാഴ്ചപ്പാടോടെ വരുന്നവരാണ്. ഒരു ഫോറിൻ എഡ്യൂക്കേഷനൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി IELTS അതുപോലെ OET ട്രെയിനിങ് ജർമ്മൻ ക്ലാസ്സിന് വേണ്ടി വരുന്ന പിള്ളേരാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്, ജീവിതത്തിൽ ഉയരത്തിലേക്ക് എത്തണമെന്നുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ആശ്രയിക്കുന്നത്. എന്തായാലും ഇവിടെ പഠിച്ച് വിദേശത്ത് നല്ല രീതിയിൽ ഉയർന്ന ഉദ്യോഗത്തിൽ ഇരിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി എത്തുന്ന ഈ കുട്ടികൾക്ക് എല്ലാവിധ ഭാവങ്ങളും നൽകുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളെ ഇങ്ങോട്ടേക്ക് അയക്കണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, ഇവരെ വിളിക്കാം. നല്ല മികച്ച ക്യാമ്പസ് തന്നെയാണ് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. എല്ലാവർക്കും ജെയിംസ് അക്കാദമിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നന്മകളുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.